നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാം തുടർന്നു വരുന്ന ദേവീദേവന്മാരുടെ വഴിപാടുകൾ നടത്തുമ്പോൾ അതിന്റെ പൂർണ്ണ ഫലസിദ്ധിക്കായിട്ട് ചെയ്യേണ്ട അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ആയിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം നിരവധി ദേവീദേവന്മാരുടെ വിശേഷങ്ങൾ നാം പങ്കുവച്ചു. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരം രൂപത്തിലുള്ള വഴിപാടുകൾ ചെയ്യുമ്പോൾ ഓരോ ദേവതയ്ക്കും പാലിക്കേണ്ടതായിട്ടുള്ള അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, മൂലമന്ത്രം തുടങ്ങിയവ നാം അവതരിപ്പിച്ചു കഴിഞ്ഞു. മത്സ്യം, കൂർമ്മം, വരാഹം, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നീ അഞ്ച് ദേവതകളുടെ കാര്യങ്ങളാണ് നാം അവതരിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നാം നരസിംഹമൂർത്തിയുടെ മന്ത്രം, പൂജാപുഷ്പങ്ങൾ, നിവേദ്യം, ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകൾ എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നരസിംഹസ്വാമിയുടെ വിശേഷ കാര്യങ്ങളിലേക്ക് കടക്കാം. നരസിംഹസ്വാമിയുടെ ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിപ്പൂവാണ്. ചുവന്ന പൂക്കളെല്ലാം തന്നെ ഭഗവാന് ഇഷ്ടപ്പെട്ടതാണ്. പായസ നിവേദ്യമാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത്. കടും പായസം വളരെയേറെ പ്രിയമാണ് ഭഗവാന്. വിശേഷമായിട്ട് പാലകം എന്ന പായസ വഴിപാടുകൂടെ നരസിംഹസ്വാമിക്ക് നടത്താറുണ്ട്. ശത്രുസംഹാര അർച്ചനയും മൂലമന്ത്ര അർച്ചനയും പുഷ്പാഞ്ജലിയും ഒക്കെ ഭഗവാന് നടത്താവുന്ന പ്രത്യേക വഴിപാടുകളാണ്. കൂടാതെ വിവിധ തരത്തിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകളൊക്കെ തന്നെ നമുക്ക് ഭഗവാന് നടത്താവുന്നതാണ്. ശത്രുനാശത്തിനും രോഗങ്ങൾ ഇല്ലാതാക്കി ആരോഗ്യവർദ്ധനവിനും ഒക്കെ നരസിംഹമൂർത്തിയെ നമുക്ക് ഭജിക്കാവുന്നതാണ്. കൂടാതെ നമ്മളുടെ പാപങ്ങൾ ഇല്ലാതാക്കാനും നമ്മളുടെ ശൗര്യം വർദ്ധിക്കാനും വീര്യം വർദ്ധിക്കാനും ഒക്കെ നരസിംഹസ്വാമിക്ക് വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ്. ആത്മവിശ്വാസം കൈവരിച്ച ജീവിതത്തിൽ വിജയം നേടാനായിട്ട് നരസിംഹസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടായാൽ അത് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മളുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഭഗവാന് വഴിപാട് ചെയ്യുക. വഴിപാട് ചെയ്യുമ്പോൾ ഭഗവാന് ഇഷ്ടപുഷ്പമായിട്ടുള്ള തെറ്റിപ്പൂവ്, ചുവന്ന തെറ്റിപ്പൂവ് സമർപ്പിക്കുകയും ഏതെങ്കിലും നിവേദ്യം സമർപ്പിക്കുകയും ഭഗവാന്റെ മൂലമന്ത്രത്തെ ജപിക്കുകയും കൂടി ചെയ്താൽ ആ വഴിപാടിന് പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. വഴിപാടുകൾക്ക് പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകാനായിട്ട് ജപിക്കേണ്ട ഭഗവാന്റെ മൂലമന്ത്രത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓം നമോ ഭഗവതേ നരസിംഹദേവായ. 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 ഇപ്രകാരം നരസിംഹസ്വാമിയുടെ മൂലമന്ത്രത്തെ 108 പ്രാവശ്യം ജപിച്ചുകൊണ്ട് ഈ വഴിപാടുകൾ ചെയ്യുക. വഴിപാടുകൾക്ക് പൂർണ്ണ ഫലസിദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.